ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. പുതുമകളേറിയ ഇറ്റാലിയൻ രുചികളിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്പെരീനിയും അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് ഫ്രൈസുമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രണ്ട് റെസിപ്പീസാണ്, കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ സ്പെരീനി ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് രണ്ട് ക്യാപ്സിക്കം, രണ്ട് കളറിൽ തന്നെയുള്ള രണ്ട് ക്യാപ്സിക്കം എടുത്തേക്കാം. അത് മീഡിയം സൈസുള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് ചെറു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക്, അതായത് നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് തിരുമ്മി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടു നോക്കാം. അധികമൊന്നും വേണ്ട. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് എടുക്കാം. അത് പൊടിയായിട്ട് തന്നെ എടുക്കാം. അതൊരു അര ടീസ്പൂണ് മുതൽ ഒരു ടീസ്പൂണ് വരെ ആവാം. പിന്നെ ഇത് നമ്മൾ റോസ്മറീനോയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് തിരുമ്മി വയ്ക്കുന്നത്. ആവശ്യത്തിന് ഒലീവ് ഓയിൽ എടുക്കാം, പിന്നെ കുരുമുളക് കൂടി. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് തിരുമ്മി കുറച്ച് നേരം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി അതിൻ്റെ അകത്തുണ്ടായിരുന്ന സീഡുകളെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞ് ഒരല്പം സവോളയും കൂടി ഒന്ന് ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി ഇതിൻ്റെ കൂടെ ചേർത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഒലീവ് ഓയിലും ആവശ്യത്തിന് റോസ്മറീനോയും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം നമുക്ക് മിനിമം 20 മുതൽ ഒരു 1 hour നമുക്ക് തിരുമ്മി വയ്ക്കാം. അപ്പം എന്താ പറയുക, ഒരുവിധം ചൂടായി തുടങ്ങിയെങ്കിൽ, ഒരുവിധം നിങ്ങൾക്ക് ക്ലൈമറ്റോടെ ചൂടാണെങ്കിൽ എടുത്തൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് തിരുമ്മി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരല്പം റോസ്മറീനോയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഉപ്പ് തിരുമ്മി നമ്മുടെ ചിക്കനെ ഒന്ന് മാറ്റി വെക്കുവാണ്. അപ്പോൾ ഉപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളി, ഇഞ്ചിയും റോസ്മറീനോയും കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് ഒരു 20 minutes നമുക്ക് ചിക്കനെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതിലേക്ക് ഒരു 2 spoon യോഗർട്ടും ആവശ്യത്തിന് ഒലീവ് ഓയിലും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് മിക്സ് ചെയ്ത് 20 minutes ശേഷം നമ്മുടെ ചിക്കനിലേക്ക് തിരുമ്മി വെക്കാം. അപ്പം എന്താ പറയുക, ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഇറങ്ങും കേട്ടോ. കാരണം വെച്ചാൽ ആ ഓയിലും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഇരിക്കുന്ന ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് നമുക്കൊന്ന് എന്താ പറയുക, ഗ്രിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ 20 മുതൽ 1 hour ഇതും ചിക്കനും തിരുമ്മി വെച്ചിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബൊക്കൊൻഷിനോ ദി പോളോ എന്നും പറഞ്ഞുകൊണ്ട് പാക്കറ്റ് അവൈലബിൾ ആണ് സ്പെദീനി ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം, അതല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്ത് ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി നമുക്കിതുപോലെ തന്നെ സ്റ്റിക്കിലേക്ക് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അധികം ടൈമൊന്നും എടുക്കുന്നതല്ല. അപ്പം ഇത് ഞാൻ ഓരോ സ്റ്റിക്കിലേക്ക് ഓരോന്നായിട്ട് കോർത്തെടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ എന്താ പറയുക, ബെസ്റ്റ് കോംബോ എന്ന് തന്നെ പറയാം കേട്ടോ. ഈ സ്പെദീനിയുടെ കൂടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ആകുമ്പോഴത്തേക്കും നല്ല രസമാണ്. നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസും കൂടി ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഗ്രില്ലിലാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് 180 degrees ചെയ്യുന്നത്. 180 ഒരു 50 minutes എനിക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഓരോ സ്ഥലത്തുള്ള, അതായത് ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ്റെ ഇതിനനുസരിച്ച് കട്ടി കൂടിയും കുറയുന്നതിനനുസരിച്ചും ഇതിൻ്റെ ടൈമിൽ ഡിഫറൻസ് വരും. അതുകൊണ്ട് ഏകദേശം ഒരു 40-50 ആ ഒരു ടൈമിലേക്കായിരിക്കും. അപ്പം ചിക്കൻ ആവുന്ന ഒരു പരുവത്തിൽ നിങ്ങൾ നോക്കി വെച്ചിട്ട് അതെടുത്താൽ മതി. ഇതിപ്പം ഞാൻ 1.5 kg ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ചെയ്തിരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ എന്തായാലും എത്തുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഓരോ സ്റ്റിക്കുകളാക്കി ചെയ്തെടുക്കുവാണ്. മിനിമം നമ്മളൊരു 20 minutes എങ്കിലും ചിക്കൻ ഇതുപോലെ ഒന്ന് തിരുമ്മി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഗ്രില്ലിൽ വച്ച ശേഷം ഒരു, അതായത് പകുതി റോസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തിരിച്ചു വയ്ക്കുന്നതിന് മുന്നേ ആ വൺ സൈഡ് ഒന്ന് ഗ്രില്ലാവുന്ന ആ ഒരു സൈഡിൽ ഒരിച്ചിരി ഓയിലും കൂടെ ഇന്ന് തൂകി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഗ്രില്ലിൽ 180 degrees സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ആ ഓയിൽ നമുക്ക് ഈ ബട്ടർ പേപ്പറിലേക്ക് തന്നെ എടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. എന്തായാലും നമ്മുടെ ഗ്രിൽ ചെയ്യുമ്പോൾ ഓയിൽ ഇറങ്ങാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ സൈഡ് ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഒരല്പം ഓയിൽ തൂക്കിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറു കഷ്ണങ്ങളാക്കി നമ്മുടെ പൊട്ടറ്റോസിനെ ഒന്ന് നീളത്തിൽ തന്നെ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആ വെള്ളം നന്നായിട്ട് ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറു ടവലിലേക്ക് ഒന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നന്നായി വലിഞ്ഞതിന് ശേഷം, നന്നായി പോയ ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. നല്ല ഫ്ലേവറിൽ തന്നെ, അതായത് നല്ല പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് തന്നെ നമുക്കെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒന്ന് എണ്ണ നന്നായി മൂത്ത ശേഷം ഒരു രണ്ട് തണ്ട് റോസ്മറീനോ കൂടെ ചേർക്കുകയാണെങ്കിൽ പറയാനില്ല, നല്ല പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നോക്കുക, നമ്മുടെ പൊട്ടറ്റോസ് അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി ഒരു ഹാഫ് ആൻ അവർ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വലിഞ്ഞ ശേഷം, അതായത് അതിൻ്റെ ആ വെള്ളം എടുത്ത് മാറ്റി ഒരു ടവലിൽ വെച്ച് അതിൻ്റെ വെള്ളം വലിഞ്ഞ ശേഷം ഒന്ന് വറുത്ത് കോരുക. നല്ല പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കഴിക്കാവുന്നതായിരിക്കും. അപ്പം നല്ല ചൂടിൽ തന്നെ ഞാനൊരു പേപ്പറിലേക്ക് മാറ്റുവാണ്. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ എടുത്ത് ഇതിലേക്ക് തന്നെ, അതായത് ഈ ചൂടിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചൂടിൽ തന്നെ ഉപ്പ് ചേർത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെ തിരുമ്മി ചേർത്താൽ മതി. അപ്പം ഇങ്ങനെ ഉപ്പ് പൊടി തൂക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലും സമ്മർ ടൈമിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ രണ്ട് നല്ല റെസിപ്പീസാണ്. ഒരു ബെസ്റ്റ് കോംബോയും കൂടിയാ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഈ ചിക്കൻ റെസിപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്പെദീനിരി പോളോ എന്നും പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ മസാലയൊക്കെ ചേർത്ത് അതിലൊരു ഇച്ചിരി മാറ്റമൊക്കെ വരുത്തി കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പെപ്പറോണി, അതായത് നമ്മുടെ ക്യാപ്സിക്കം മാത്രം ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. നമ്മൾ ചിക്കൻ ചേർത്ത് ചെയ്തിരുന്നത് നമ്മുടെ നാടൻ മസാലയിലും. അപ്പം നമ്മുടെ സ്പെദീനിരി, സോറി, നമ്മുടെ ചിക്കൻ സ്പെദീനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂടിൽ ഞാൻ കുറച്ച് ലെമണിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചിക്കൻ സ്പെദീനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഒരു സൂപ്പർ കോംബോയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബോൺ അപ്പത്തീത്തോ.